സോ കീം 2023 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഷുവർ ടോപ്പിക്ക് നിന്ന് മൂന്ന് ചോദ്യം എടുത്ത് ചെയ്യാമോ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇതിലെ ഫോർമുലൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ട്രിക്സും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിൻറ്റ് 3, -5 ഫ്രം ദ ലൈൻ 3x -4y -26 ആണ്. അപ്പോൾ ഒരു പോയിൻറ്റും ഒരു ലൈനും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഫോർ എക്സാമ്പിൾ ഒരു പോയിൻറ്റ് x1, y1 എന്ന് പറയുന്ന ഒരു പോയിൻറ്റ് നോക്കുക, പിന്നെ ഒരു ലൈനാണ് ax + by + c = 0 എന്നൊരു ലൈനാണെന്ന് ഇരിക്കുക. അങ്ങനെയാണെങ്കിൽ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം. എന്താണ് ax1 + by1 + c / √(a²) + b² എന്ന് പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട ഇക്വേഷൻസ് നിങ്ങൾ പ്ലസ് വണ്ണിലെ സ്ട്രെയിറ്റ് ലൈൻസിൽ പഠിച്ചിട്ടുണ്ടാവണം. ഈ ഇക്വേഷൻ അറിയുന്ന ആൾക്കാർക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളൂ. അടുത്ത പേജിലേക്ക് പോകാം. അപ്പോൾ ax1 എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കിക്കോ, ax1 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വരും, 3 × 3. ഇതിനൊരു മോഡുലസ് ആണ്, പോസിറ്റീവ് വാല്യൂ ഫൈനൽ ആൻസർ ഉണ്ടാവുള്ളൂ, കാരണം ഡിസ്റ്റൻസ് ആണ്, ഡിസ്റ്റൻസ് നെഗറ്റീവ് ആവില്ല. 3 × 3 - 4 × -5 + 26, എല്ലാം -26 ആണ്, ക്വസ്റ്റ്യനിൽ കണ്ടില്ല -26 എന്നാണ് തന്നിട്ടുള്ളത്. ഡിവൈഡഡ് ബൈ √(3²) + -4² അത് എന്തായാലും +4² ആണ്. അപ്പോൾ ഇത് സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3 / 5 ആയിരിക്കും. മോഡുലസ് ഓഫ് 3 / 5 = 3 / 5 ഈസ് ദ റൈറ്റ് ആൻസർ. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഓപ്ഷൻസ് ചെക്ക് ചെയ്യാം. യെസ്, ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെങ്കിലും കോൺസെപ്റ്റ് ശ്രദ്ധിക്കുക, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ പോയിൻറ്റ് ആൻഡ് എ ലൈൻ. അപ്പോൾ ഇതൊക്കെ കീമിന് പ്രീവിയസ് ഇയർ 2017 ചോദിച്ച ചോദ്യമാണ്. ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നതുകൊണ്ടാണ് നമ്മളിതൊക്കെ എടുക്കുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ദ വാല്യൂ ഓഫ് കോസ് ഓഫ് ടാൻ ഇൻവേഴ്സ് 3/4. അപ്പോൾ കോസ് ഓഫ് ടാൻ ഇൻവേഴ്സ് 3/4 ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കോസ് ഓഫ് ഇങ്ങനെയാണെങ്കിലോ, കോസ് ഓഫ് കോസ് ഇൻവേഴ്സ് 3/4 എന്നാണെങ്കിലോ, അല്ലെങ്കിൽ കോസ് ഇൻവേഴ്സ് എന്ത് വാല്യൂ എക്സ് ആണെങ്കിലോ, നമുക്ക് ആൻസർ നേരെ 3/4 എന്നൊക്കെ ചെയ്താൽ പറ്റും. പക്ഷേ ഇത് ടാൻ ഇൻവേഴ്സ്, അപ്പോൾ ടാനിന് ഇൻവേഴ്സ് 3/4 നമ്മൾ കോസ് ഇൻവേഴ്സ് 3/4 ആക്കും. അതിന് നിങ്ങൾ ചിലവർ കുറേ ഫോർമുലൊക്കെ പഠിച്ച് ടൈമൊക്കെ വേസ്റ്റ് ചെയ്യും. ഞാൻ പക്ഷേ അങ്ങനെ ഫോർമുല ഒന്നും പഠിച്ച് വെയിറ്റ് ചെയ്യില്ല. ഞാൻ എന്ത് ചെയ്യും, ട്രിക്ക് ഉപയോഗിച്ചാൽ ചെയ്യാറ്. അപ്പോൾ ഞാൻ എന്താക്കി, എനിക്കിതിനെ ഈ ടാൻ ഇൻവേഴ്സ് 3/4 കോസ് ഇൻവേഴ്സ് 3/4 ആക്കണം. വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ട്രയാംഗിൾ വരയ്ക്കുക, ടാൻ ഇൻവേഴ്സ് 3/4 ട്രയാംഗിൾ വരയ്ക്കുക. അപ്പോൾ റൈറ്റ് ട്രയാംഗിൾ വരയ്ക്കുമ്പോൾ നിങ്ങൾ റൈറ്റ് ട്രയാംഗിൾ വരയ്ക്കുകയാണ് ടാൻ ഇൻവേഴ്സ് 3/4. അപ്പോൾ നിങ്ങൾ ഇവിടെ ഇപ്പം തീറ്റ എന്ന് കൊടുക്കുകയാണെങ്കിൽ ടാൻ ഇൻവേഴ്സ് തീറ്റ, അപ്പം 3/4 അല്ലേ, 3/4 ആണ് വാല്യൂ. അപ്പോൾ ടാൻ എപ്പോഴാണ് 3/4, ടാൻ ഇൻവേഴ്സ് 3/4 എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, ടാൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് എന്നാണ്. ഇതാണ് ഓപ്പോസിറ്റ് സൈഡ്, ഇതാണ് അഡ്ജസൻ്റ് സൈഡ്. അപ്പോൾ ഓപ്പോസിറ്റിൻ്റെ അവിടെ 3 എന്ന് എഴുതി, അഡ്ജസൻ്റ് അവിടെ 4 എന്ന് എഴുതി. എഴുതിയല്ലോ, യാതൊരു ബുദ്ധിമുട്ടും. ഇതാണ് ടാൻ ഇൻവേഴ്സ് 3/4 ട്രയാംഗിൾ. ശേഷം അപ്പോൾ ഹൈപ്പോട്ടനസ് എത്ര ആയിരിക്കും, 3 ഉം 4 ഉം വന്നാൽ എന്തായിരിക്കും, √(3²) + 4² എന്ന് വയ്ക്കും. അപ്പോൾ എത്ര, √(25) എന്ന് വരും, എന്ന് വെച്ചാൽ 5 എന്ന് വരും. കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി, 5 എന്ന് വന്നു. അപ്പോൾ ടാൻ ഇൻവേഴ്സ് 3/4 ട്രയാംഗിൾ ഇതാണെങ്കിൽ, ഈ ട്രയാംഗിളിൻ്റെ അകത്ത് നിന്ന് കോസ് ഇൻവേഴ്സ് 3/4 എഴുതാൻ പറ്റുമോ, സോറി കോസ് ഇൻവേഴ്സിൻ്റെ വാല്യൂ എഴുതാൻ പറ്റുമോ. അപ്പോൾ കോസ് ഇൻവേഴ്സ് എത്ര ആയിരിക്കും, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ടാൻ ഇൻവേഴ്സ് 3/4 എന്ന് പറഞ്ഞാൽ, അപ്പോൾ കോസ് ഇതിൻ്റെ അകത്ത് നിങ്ങൾ കോസ് ഇതിനെങ്ങനെ കോസിലേക്ക് മാറ്റും, ദിസ് ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ്, എങ്ങനെ എഴുതാൻ പറ്റും നിങ്ങൾക്ക്, സിമ്പിളായിട്ട് എഴുതാൻ പറ്റൂലേ. നിങ്ങൾ ചിന്തിച്ചാൽ നമ്മളിപ്പോൾ എന്ത് ചെയ്തു, ടാൻ ഇൻവേഴ്സ് 3/4 ട്രയാംഗിൾ വെച്ചു, അപ്പോൾ ഇതിനെ കോസിലേക്ക് ആക്കുക. അപ്പോൾ കോസ് ഇൻവേഴ്സ് ഏത് വാല്യൂ ആയിരിക്കും, അത് ടാൻ ഇൻവേഴ്സ് 3/4, ടാൻ ഇൻവേഴ്സ് 3/4 എന്നാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും, ജസ്റ്റ് നിങ്ങൾ എടുക്കുക, ആലോചിക്കുക, കോസ് ഇൻവേഴ്സ് ഓഫ് അഡ്ജസൻ്റ് ആരാ 4, ഹൈപ്പർടിന്യൂസ് 5. അപ്പോൾ കോസ് ഇൻവേഴ്സ് ഓഫ് 4/5 ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കി, ടാൻ ഇൻവേഴ്സ് 3/4 അല്ലെങ്കിൽ ടാൻ ഇൻവേഴ്സ് 3/4 എന്ന് പറയുന്നത് നമുക്കിവിടെ കോസ് ഇൻവേഴ്സ് 4/5 എന്നായിരിക്കി കിട്ടുക. അത് സിമ്പിളായിട്ട് ട്രയാംഗിൾ വരച്ച് കിട്ടി. നിങ്ങളിപ്പോൾ ഫോർമുലൊക്കെ പഠിച്ചാൽ മറന്നുപോകും, തെറ്റിപ്പോക്കിച്ച് ഡയറക്റ്റ് ഇവിടുന്ന് നമ്മൾ എടുത്തു. അപ്പോൾ ഈ കോസ് ഇൻവേഴ്സ് 4/5 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്, ക്വസ്റ്റ്യനിൽ പറയുന്നത് കോസ് ഓഫ് ടാൻ ഇൻവേഴ്സ് 3/4 എന്ന്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇപ്പോൾ നമുക്ക് കിട്ടിയ ഫോർമാറ്റ് എന്താ, കോസ് ഓഫ് കോസ് ഇൻവേഴ്സ് 4/5 എന്നുള്ള ആ ഫോർമാറ്റിലേക്ക് കിട്ടി. അപ്പോൾ ആൻസർ എന്തായിരിക്കും, ഡയറക്റ്റ് 4/5 ആയിരിക്കും. കാരണം കോസ് ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞൊരു ഫോർമുല ഉണ്ട്, അല്ലെങ്കിൽ എന്തും അതിൻ്റെ എക്സ് വരുന്ന ഫോർമുല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഫോർ എക്സാമ്പിൾ കോസ് ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് തന്നെയാണ്. അതേപോലെ സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് പറഞ്ഞാൽ എക്സ് തന്നെയാണ്. സിമ്പിളായിട്ട് സോൾവ് ചെയ്തു. ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദ വാല്യൂ ഓഫ് സൈൻ 765° മിക്ക ആൾക്കാരും തെറ്റിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ നമ്മൾ ഇത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, സൈൻ 765 നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒരു പൈൻ്റെ മൾട്ടിപ്ലൈ ആയിട്ട് എഴുതാൻ പറ്റും നോക്കുക. പൈൻ്റെ മൾട്ടി, യെസ് ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത് എങ്ങനെ എഴുതാൻ പറ്റും, ഡയറക്റ്റായിട്ട് എഴുതാൻ പറ്റും. കാരണം എന്താണ്, സൈൻ പൈൻ്റെ മൾട്ടിപ്ലൈ എഴുതാൻ പറ്റും, പറ്റും. കാരണം സൈൻ 765 സ്പ്ലിറ്റ് ചെയ്ത് എഴുതിക്കൂടെ, സൈൻ 765 = സൈൻ 720
+45 എഴുതിക്കൂടെ? ഇങ്ങനെ എല്ലാവർക്കും എഴുതിക്കൂടെ. സൈൻ 765 ഈ 720 എന്ന് പറഞ്ഞാൽ ആരാ? 4π ആണ്. 4 × 180 നമ്മൾ ഈ 720 പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനത്തെ ഒരു സൈൻ 4π + 45? അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്, സൈൻ്റെ കൂടെ പൈൻ്റെ മൾട്ടിപ്പിൾ വന്നിട്ട് അപ്പുറത്തൊരു ആംഗിളും കൂടി ഉണ്ടെങ്കിൽ ഞാൻ ആൻസർ എന്തായിരിക്കും? സൈൻ 45 ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ സൈൻ 45 വാല്യൂ മാത്രം എഴുതിയാൽ മതി. അപ്പോൾ നല്ലോണം പഠിച്ചവർക്ക് അറിയാം 1√2 ആണ് സൈൻ്റെ വാല്യൂ. സിമ്പിളായിട്ട് കിട്ടി 1√2. ഓപ്ഷൻ ഇ ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ നമ്മൾ സോൾവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടോ? ക്വസ്റ്റ്യൻസ് അത്യാവശ്യം വേർത്തുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ഭയങ്കര ലെങ്ത്തി ക്വസ്റ്റ്യൻസ് അല്ല. ഇതൊക്കെ കീമിൻ എക്സ്പെക്ട് ചെയ്യുക. ഞാൻ പറയുക, കീമിന് എല്ലാ ക്വസ്റ്റ്യൻസും ഈ ലെങ്ത്തിലല്ലേ വരിക, ലെങ്ത്ത് കൂടിയ ചോദ്യങ്ങൾ വരും. പക്ഷേ ഇങ്ങനത്തെ ചോദ്യങ്ങളും നിങ്ങൾക്ക് കീമിന് 100% പ്രതീക്ഷിക്കാൻ പറ്റും. കാരണം കീമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ മതി. സോ ഇങ്ങനത്തെ ട്രിക്കി ക്വസ്റ്റ്യൻസ് 2017, 2016 അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ എടുക്കുന്നത്. കാരണം ചില അത് നിങ്ങൾ ചെയ്തത് വളരെ കുറവായിരിക്കും. നിങ്ങൾ 2020, 2021, 2022 മാത്രമേ ചെയ്തിട്ടുണ്ടുള്ളൂ. സോ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. നമ്മുടെ 3-4 വീഡിയോ ഇങ്ങനെ ഇടുന്നത് ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഇടും. കെമിസ്ട്രിയാണ് അടുത്ത് വരാമെന്ന്. സോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച്.